പതിനാല് പേരുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ 14 പേരുകൾ എടുത്ത് പറയുന്നതായി നമുക്ക് കാണാം. ഫാത്തിഹ സൂറത്തിന്റെ ഓരോ പേരുകളും വിശദീകരിക്കുവാൻ ഇല്ലാത്ത എനിക്ക് തന്നെ ഒന്നോ രണ്ടോ വർഷം ഇതുപോലെ എന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ ആശയങ്ങൾ തീരുകയില്ല. അത്രത്തോളം വിശാലമാണ്. നമുക്ക് സമയ ദൗർബല്യമുണ്ട്, ദിവസങ്ങളുടെ ചുരുക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കാതെ ഫാത്തിഹ സൂറത്തിൻ്റെ പ്രത്യേകത, അതിന് ഇത്രയും പേരുകൾ ഉണ്ടാകുമ്പോൾ ആ പേരുകൾ കൊണ്ട് തന്നെ ആ സൂറത്തിൻ്റെ അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സൂറത്തുൽ ഫാത്തിഹ ഇമാം ബൈഖാരി റഹിമഹുല്ലാ ആദ്യമായി എണ്ണിയതും ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അസ്മാഉ സുബരി, അസ്മാഉ സുബരി ഖുർആനി തൗഖീഫിയത്തിൽ ഖുർആനിന്റെ സൂറത്തുകളുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സൂറത്തുകളുടെയും പേരുകൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്ന് വെച്ചാൽ സൂറത്തുകളുടെ പേരുകളുടെ വിഷയത്തിൽ ഗവേഷണങ്ങൾക്ക് പഴുതില്ലാത്ത നിലയിൽ തൗതീഫി എന്നാണ് അതിനെ പറയുന്നത്. അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സൂറത്തുകളുടെ പേരുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുകൾ മാത്രമല്ല ഇൻഷാഅല്ലാഹ് വിശദീകരണം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ നിർദ്ദേശപ്രകാരം, അല്ലാഹുവിൻ്റെ കൽപ്പന ജിബ്രീലിനും ജിബ്രീലിൻ്റെ നിർദ്ദേശപ്രകാരം നബി തങ്ങൾക്കും അവിടുന്ന് നമുക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൂറത്തുകൾ ഒന്നാമത് തന്നെ ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ് സൂറത്തിൻ്റെ ഒരു പേര്. ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു പേര് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബിൻ്റെ തുടക്കം, അതിൻ്റെ സ്റ്റാർട്ടിങ്, അതിൻ്റെ തുടക്കത്തിൽ ഉള്ള സൂറത്ത്. നമുക്കറിയാം സൂറത്ത് 114 ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. കിതാബിന്റെ തുടക്കമാണ് അത്. ഏത് കിതാബ്? സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു പഠിപ്പിച്ചതുപോലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഈ കിതാബ്. ആ കിതാബ് എന്നാണ് ഇഷാറത്ത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ കിതാബ്, ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അതിൽ യാതൊരു സംശയവുമില്ല, അത് മുത്തഖീങ്ങൾക്ക് മാർഗദർശിയാണ് എന്നതിൽ, മുത്തഖീങ്ങൾക്ക് ഹിദായത്തിന്റെ സന്ദേശമാണ് എന്നതിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ അവിടെ ആ കിതാബ് കിതാബ് എന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതാണ് ഇവിടെ ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ തുടക്കം. കിതാബിന്റെ തുടക്കം എന്ന അർത്ഥം വരുന്ന ഫാത്തിഹത്തുൽ കിതാബ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയം ആണ് ഫാത്തിഹത്തുൽ കിതാബ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബ് ഷിഫാഉൻ മിൻ കുല്ലി ദാ,
സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹ സർവ രോഗങ്ങൾക്കും ശമനമാകുന്നു. സൂറത്തുൽ ഫാത്തിഹ സർവ രോഗങ്ങൾക്കും ശമനമാകുന്നു. ഖുർആനിൽ സൂറത്തുൽ ഇസ്റാ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, ഖുർആൻ ശമനമാണ് എന്ന്. ആയത്തിന്റെ വിശദീകരണത്തിലേക്കൊന്നും വരുന്നില്ല. ഖുർആൻ ശമനമാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, ഖുർആൻ നമ്മൾ അവതരിപ്പിച്ചു അത് ശമനമാകുന്നു, ഷിഫ ആകുന്നു. ഈ ആയത്തിന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖ്ഫഅലം അന്നൽ ഖുർആന ശിഫാഉൻ മിനൽ അംറാദി റൂഹാനിയ വകദാലിക അയ്ദൻ ശിഫാഉൻ മിനൽ അംറാദി ജിസ്മാനിയ. ശരിക്കും ഉറപ്പിച്ച് മനസ്സിലാക്കണം, മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ഉൾക്കൊള്ളണം എന്ത്? അന്നൽ ഖുർആന ശിഫാഉൻ മിനൽ അംറാദി റൂഹാനിയ, പവിത്രമായ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ആത്മീയ രോഗങ്ങൾക്ക് ശമനമാകുന്നു. വിശുദ്ധ ഖുർആൻ ആത്മീയ രോഗങ്ങൾക്ക് ശമനമാകുന്നു. ഏതാണ് ആത്മീയ രോഗം? ആത്മാവിനെ ബാധിക്കുന്ന രോഗം, അത് കുഫ്രിയത്ത്, ഷിർക്ക്, അതുപോലെ നിഫാഖ്, ഹസദ്, കിബറ്, റിയാഖ് തുടങ്ങി ആത്മാവിനെ ബാധിക്കുന്ന കുറെ രോഗങ്ങൾ ഉണ്ട്. അതിനെ അംറാദുൽ ഖുലൂബ് എന്ന നാമകരണമാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. ഖൽബിൽ ബാധിക്കുന്ന, മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിൽ ഒന്ന് ഷിർക്കാണ്, മറ്റൊന്ന് മുനാഫിഖ് തരം നിഫാഖ് ആണ്, അതുപോലെ അഹങ്കാരമാണ്, അസൂയയാണ്, ലോകമാന്യം, ഇങ്ങനെ തുടങ്ങി മനസ്സിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇത് എല്ലാം ഖുർആൻ ശമനമാണ്. ഷിർക്കിൽ നിന്ന് മുക്തമാണ് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ കുഫ്രിയത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നുമെല്ലാം ഖുർആൻ അതിനെല്ലാം ശമനമാണ് എന്ന് വെച്ചാൽ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട്, ഖുർആനിൽ വിശ്വസിച്ചുകൊണ്ട്, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇവയിൽ നിന്നെല്ലാം അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ കഴിയും. അപ്പൊ ആത്മീയ രോഗങ്ങൾക്ക് ഖുർആൻ ശമനമാണ്. അതേപോലെ തന്നെ മിനൽ ജിസ്മാനിയ, അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾക്കും ഖുർആൻ ശമനമാണ്. ഇൻഷാഅല്ലാഹ് ഫാത്തിഹ സൂറത്തിന്റെ ഒരു പേരാണ് സൂറത്തുർ റുഖ്യ, മന്ത്രിക്കുന്ന സൂറത്ത് എന്ന്. ഇൻഷാഅല്ലാഹ് ആ പേര് വിശദീകരിക്കുമ്പോൾ നമുക്ക് ആ കാര്യം തുറന്നുകൊണ്ട് പറയാം. ഫാത്തിഹ സൂറത്തും മുതലിൽ ഖുർആൻ ആത്മീയ രോഗങ്ങൾക്ക് ശമനമാണ്, ഷിഫ ആയതുപോലെ തന്നെ ശാരീരിക രോഗങ്ങൾക്കും ശമനമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഫാത്തിഹത്തുൽ കിതാബ് ഷിഫാഉൻ മിൻ കുല്ലി ദാഅ്. സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ തുടക്ക സൂറത്ത്, ആ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാകുന്നു, ഷിഫ ആകുന്നു. ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഫാത്തിഹ സൂറത്ത് ഇൻഷാഅല്ലാഹ് നമുക്ക് റൊട്ടി എന്താ അവിടെ വിശദീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ ഫാത്തിഹ സൂറത്ത് അതിന്റെ പേര് ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ തുടക്കം, ഖുർആനിന്റെ തുടക്കം എന്ന് വെച്ചാൽ ആദ്യത്തെ സൂറത്ത്. അപ്പോൾ ഇവിടെ നാം ഒരു വസ്തുത മനസ്സിലാക്കണം, ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുക എന്നാൽ അത് ഓതാൻ പഠിപ്പിക്കലും അതിന്റെ അർത്ഥം പഠിപ്പിക്കലും മാത്രമല്ല, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. പരമാവധി നമ്മളുടെ കഴിവിന്റെ തോതനുസരിച്ച് കൊണ്ടെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. മിനിഞ്ഞാന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, വിശുദ്ധ ഖുർആൻ
ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, അല്ലാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ. ആ ഖുർആൻ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിപ്പോ ഞാൻ ഓതിയല്ലോ, നമ്മൾ ഓരോരുത്തരും ഓതുന്നു. ഇത് വചനമാണ്, കലാമാണ്. ഈ കലാമിന്റെ മേലിൽ അറിയിക്കുന്ന പദങ്ങൾക്ക്, അക്ഷരങ്ങൾക്ക്, അതിന് അത് ഖുർആന്റെ മദലൂൽ എന്ന് പറയും. ആ ഖുർആൻ ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി, അതിന് വാക്കുകൾ ഉണ്ടല്ലോ, പദങ്ങൾ ഉണ്ടല്ലോ, ആ പദങ്ങൾ അതും ഖുർആൻ തന്നെയാണ്, ഖുർആന്റെ മേലിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പോൾ അത് അല്ലാഹുവിന്റെ വചനമാണ്, ഖുർആന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ്. രണ്ടാമത് അതിന്റെ ലിപികൾ, അതിന്റെ അക്ഷരങ്ങൾ. ഉദാഹരണം, ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാക്കുകൊണ്ട് തുടങ്ങി മീമിൽ അവസാനിപ്പിക്കുമ്പോൾ അതിൽ 19 അക്ഷരങ്ങൾ കാണാൻ കഴിയും. ഇത് ഖുർആനിന്റെ മതിലൂരാണ്. അതിനും ബഹുമാനമുണ്ട്. അത് തുടരണമെങ്കിൽ, അത് ഓതണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഖുർആന്റെ ഈ മതിലൂർ, ഇതിന്റെ ലിപികൾ, അത് എവിടെയുണ്ട്? അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, അതിന്റെ ലിപികൾ. അല്ലാഹു തആല പറഞ്ഞു, ഖുർആൻ, അല്ലാഹുവിന്റെ വചനമായ ഖുർആൻ, അത് മക്തൂബുൻ, അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ്, അത് എഴുതപ്പെട്ടതാണ്. എവിടെ എഴുതപ്പെട്ടതാണ്? ഫീ ലൗഹിൽ മഹ്ഫൂളിൽ എഴുതി വെക്കപ്പെട്ടതാണ്. ലൗഹിൽ മഹ്ഫൂളിൽ എഴുതിയിരിക്കുന്നു. എന്താണ് ലൗഹിൽ മഹ്ഫൂൾ? അത് വലിയൊരു വിഷയമാണ്. നമുക്ക് ആകെ കുറഞ്ഞ ദിവസമാണ് ഉള്ളത്. അതുകൊണ്ട് ലൗഹം, കലമും ഒന്നും അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ജ്ഞാനരേഖ എന്ന് അതിന് വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം പറയാം. ജ്ഞാനരേഖ, മുഴുവൻ ജ്ഞാനങ്ങളും എഴുതപ്പെട്ടതായ അല്ലാഹുവിന്റെ ഒരു രേഖയാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ളത്. ലൗഹുൽ മഹ്ഫൂദ് എന്നത് അല്ലാഹുവിന്റെ ജ്ഞാനരേഖ എന്ന് പറയാം. ഏതാണ് ലൗഹുൽ മഹ്ഫൂദ്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹി പോറ്റി ഹദീസിൽ കാണാം, കതബല്ലാഹു മഖാദിറ അൽഖലാഇഖ് ഖബ്ല അൻ യഖ്ലഖ അസ്സമാവാതി വൽ അർദ് ബിഖംസീന അൽഫ് സനാ, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള മുഴുവൻ തീരുമാനങ്ങളും ലൗഹുൽ മഹ്ഫൂളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കതബല്ലാഹു മഖാദിറ ഖലായിഖ്, അവന്റെ സൃഷ്ടികളുടെ മുഴുവൻ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും അത് ലൗഹുൽ മഹ്ഫൂളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പോലെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ലൗഹുൽ മഹ്ഫൂളും, ആ ലൗഹുൽ മഹ്ഫൂളിൽ എന്തുണ്ട്? ഖുർആന്റെ ലിപികൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ലിപികൾ അല്ലാഹുവിന്റെ കലാമായ ഖുർആന്റെ മതലൂലുകളാണ്, അതിന്റെ മേലിൽ അറിയിക്കുന്ന അതിന്റെ എഴുത്തുകളാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആൻ തന്നെയാണ്. ഇൻഷാഅല്ലാഹ് അതും ഫാത്തിഹ സൂറത്തിന്റെ പ്രവേശന കവാടത്തിൽ നമുക്കത് പറയാം. അപ്പോൾ ഈ ഖുർആൻ, ലൗഹുൽ മഹ്ഫൂളിൽ എഴുതപ്പെട്ട ഖുർആൻ, അതിന് രണ്ട് അവതരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മഹാനായ ഇബ്നു പോലെയുള്ള വലിയ മുഫസ്സിറുകൾ, മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും അത് കാണാം. അപ്പോൾ രണ്ട് അവതരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ അവതരണം ജിബ്രീൽ അലൈഹിസ്സലാം ലൗഹുൽ മഹ്ഫൂളിൽ നിന്നും ഒന്നാനാകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അവതരണം ബൈത്തുൽ ഇസ്സയിൽ നിന്നും
വർഷക്കാലം കൊണ്ടാണ് ഖുർആന്റെ അവതരണം പൂർത്തീകരിക്കപ്പെട്ടത്. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടതായ ഖുർആൻ, ആ ഖുർആൻ എങ്ങനെയാണോ ലൗഹുൽ മഹ്ഫൂദിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഖുർആൻ, അതേ നിലയിലാണ് നമ്മുടെ പള്ളിയിലുള്ള അല്ലെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള വിശുദ്ധ ഖുർആൻ റസ്മുൽ ഉസ്മാനി എന്ന നിലയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെടുകയും മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടുകയും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അവിടുന്ന് ആ ഖുർആന്റെ ലിപികൾ, അതിന്റെ കോപ്പികൾ, അതിന് കോപ്പികൾ ഉണ്ടാക്കി ലോകത്തിന്റെ പല നാട്ടിലും സ്ഥലങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്ത ഇന്നും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ ലൗഹുൽ മഹ്ഫൂളിൽ എങ്ങനെയാണോ എഴുതി വച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്തഫിൽ ഉള്ളത്. ആരായ സുലൈമാനുൽ ബുജൈനി റഹിമഹുല്ലാ അവിടുന്ന് അവിടുത്തെ തഫത്തുൽ ഹബീബ് അല ഷറുൽ ഖതീബ് എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തിയതായ ഒരു കാര്യം മഹാനവർകൾ പറയുന്നു. അസ്മാഉ സുബരി ബിത്തൗഖീഫ്, സൂറത്തുകളുടെ പേരുകൾ ഖുർആനിൽ 114 സൂറത്തുകൾ ഉണ്ട്. ആ സൂറത്തുകളുടെ പേരുകൾ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഇങ്ങോട്ട് ലഭിച്ചതാണ്. അതിൽ ഇജ്തിഹാദിന്റെ ഗവേഷണങ്ങൾക്ക് പതിയില്ല. നബിതങ്ങൾ പഠിപ്പിച്ചത് പ്രകാരമാണ് സൂറത്തുകളുടെ പേര് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് മഹാനവർകൾ പറയുന്നു. ഖുർആനിന്റെ ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകളുടെ ക്രോഡീകരണം, ഉദാഹരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനിൽ പെട്ടത് തന്നെയാണ്. ഇൻഷാല്ലാഹ് നോട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരു സൂറത്തിന്റെ ആയത്തുകൾ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണല്ലോ ഉള്ളത്. ആ 7 ആയത്തുകളുടെ ക്രോഡീകരണം ഇന്ന ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോ ആയത്തുകൾ അതിന്റെ ക്രോഡീകരണം, അതുപോലെ തന്നെ സൂറത്തുകളുടെ ക്രോഡീകരണങ്ങളും സൂറത്തിന്റെ പേരുകളും എല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് നമുക്ക് ലഭിച്ചത്. മാത്രമല്ല അഖ്ബറഹു ജിബ്രീൽ അലൈഹി സലാം, നബിതങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു, നബിയെ ഇന്ന സൂറത്തിന്റെ പേര് ഇന്നതാണ്, അതിൽ ഇത്ര ആയത്തുകളാണ്, ആ ആയത്തുകൾ ഇന്ന ആയത്തിന് ശേഷമാണ് ഇന്ന ആയത്ത്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും എന്നിട്ട് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു, നബിയെ ഇന്ന സൂറത്തിന്റെ പേര് ഇന്നത് എന്നും അതുപോലെ തന്നെ അതിൽ ഇത്ര ആയത്തുകൾ എന്നും ആ ആയത്തുകളുടെ ക്രോഡീകരണം, അതിന്റെ തർത്തീബ്, അതിന്റെ കോർവകൾ, അത് ഇങ്ങനെയാണ് എന്നെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തു. ആ സഹാബത്ത് എന്തു ചെയ്തു, നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്തു. ഈ ക്രോഡീകരണം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂളിൽ ക്രോഡീകരിച്ച അതേ നിലയിൽ വ്യത്യസ്തമായ 23 വർഷക്കാലം കൊണ്ടാണല്ലോ അതിന്റെ അവതരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹിയുടെ തുടക്കം എന്തായിരുന്നു? ഇവിടെ ഖുർആൻ നബിതങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂളിൽ നിന്നും അത് ജിബ്രീൽ അലൈഹിസ്സലാം വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് 23 വർഷക്കാലം കൊണ്ട് ഇറക്കി കൊടുത്തതായ ആ ഖുർആനിന് തന്നെ 2 നിലയ്ക്കുള്ള തർത്തീബുകളാണ് ഉള്ളത്. ഒന്ന് അതിന്റെ അവതരണത്തിൽ ഉള്ളതായ ശൈലി, അവതരണത്തിൽ ഉള്ളതായ കോർവ,
മറ്റൊന്ന് മുസ്ഹഫിൽ ലൗഹിൽ മഹ്ഫൂളിലും ഇന്ന് നമ്മൾ കാണുന്ന മുസ്ഹഫുകളിലും ക്രോഡീകരിച്ച മറ്റൊരു ശൈലി. രണ്ടും രണ്ട് ശൈലിയാണ്. നമുക്കറിയാം ഒരു ശൈലി ഖുർആനുള്ളത് ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? അത് ഫാത്തിഹ സൂറത്ത് ആണ്. ആ ഫാത്തിഹ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോ തുടങ്ങുന്ന ആയത്താണ്. അപ്പോൾ ആ ആയത്ത് ഖുർആനിന്റെ നമ്മൾ ഓതുന്ന മുസ്ഹഫിന്റെ തർത്തീബ് പ്രകാരം, മുസ്ഹഫിന്റെ ക്രോഡീകരണ പ്രകാരം ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ സൂറത്താണ്. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതോ ആണ്. എന്നാൽ വാസ്തവത്തിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് അതല്ലല്ലോ. ഇത് പറയുമ്പോൾ മറ്റൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിഹ സൂറത്തല്ല ആദ്യം ഇറക്കി കൊടുത്തത്, അവസാനം ഇറക്കി കൊടുത്തത് കുല്ലഅഊദു ബിറബ്ബിൻ നാസ് സൂറത്തും അല്ല. ഖുർആനിൽ എങ്ങനെയാണുള്ളത്? ലൗഹിൽ മഹ്ഫൂളിൽ ഉള്ളത് പോലെ. ലൗഹിൽ മഹ്ഫൂളിൽ ഉള്ളത് എങ്ങനെയാണ്? ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങുന്നു, ൂർത്തീകരിക്കുന്നു. എന്നാൽ ഖുർആനിന്റെ അവതരണം അങ്ങനെയല്ലല്ലോ. ആനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈഫ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൽ കാണാം അവ്വലു മാ ബുദിയ ബിഹി അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറുഹിയത്തു സ്വാലിഹ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ വഹിയുടെ തുടക്കമാണ്. ആ തുടക്കം എങ്ങനെയായിരുന്നു? നല്ല സ്വാലിഹായ സ്വപ്നങ്ങളായിരുന്നു, നല്ല സ്വപ്നങ്ങളായിരുന്നു. ഏകദേശം 6 മാസക്കാലം അങ്ങനത്തെ നല്ല സ്വപ്നങ്ങളായിരുന്നു. എത്രത്തോളം? ഇതാണ് ഒരു സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആ സ്വപ്നം ഏതുപോലെ പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ അത് വ്യക്തമായിരുന്നു, അതിന്റെ ആശയങ്ങൾ വ്യക്തമായിരുന്നു. സ്വപ്നം ശരിയായ നിലയിൽ അങ്ങനെ 6 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നമായിരുന്നു കണ്ടിരുന്നത്. പിന്നെയോ ആ സന്ദർഭത്തിൽ ഈ 6 മാസക്കാലം പ്രത്യേകമായ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകാന്തത വല്ലാതെ ഇഷ്ടമായി. കാരണം അന്നത്തെ മക്കയുടെ അവസ്ഥ എന്താ? ആത്മീയമായി അന്തരീക്ഷം വളരെ മലീമസമായ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് താൽക്കാലികമായി ജനങ്ങളിൽ നിന്നുള്ള ഇടപെടകൾ അങ്ങോട്ട് ഒഴിവായി പ്രത്യേകമായി ഏകാന്തതയിൽ ഇരിക്കുക എന്നൊരു ആശയം വരികയും അതിനോട് വലിയ താല്പര്യവും ഉണ്ടായി. അങ്ങനെ മക്കയിൽ നിന്ന് 7 കിലോമീറ്ററോളം ദൂരമുള്ള ജബലിനുള്ളിലുള്ള ഹിറ ഗുഹയിൽ പോയി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അല്ലാഹു തആല ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഭക്ഷണം സ്വരൂപിച്ചുകൊണ്ട് പോകും. ഭക്ഷണം തീരുമ്പോൾ ഖദീജ ബീബി ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അതെല്ലാം വലിയ ചരിത്രമാണ്, നമുക്ക് സമയം വളരെ കുറവാണല്ലോ, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ അതാ ഹിറ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തതയിൽ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ അങ്ങോട്ട് ഒരാൾ കയറി വരുന്നു. ആരാണത്? ആനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ ഹിറ ഗുഹയിൽ വന്നത് അത് മലക്കിന്റെ വേഷത്തിൽ തന്നെയാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരും
എന്നാലോ ജിബ്രീലിന്റെ ശബ്ദമാണെങ്കിലോ മിസ്ല സൽസലത്തിൽ ജറുസ് വലിയ ശബ്ദത്തോടുകൂടെ വലിയ കൊടമണികൾ കിലുങ്ങുന്നത് പോലെ വലിയ ശബ്ദവും, അതുപോലെ മലക്ക് എന്നാൽ തന്നെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ, വലിയ പ്രകാശത്തോടുകൂടെ വലിയ ശബ്ദത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരാറുണ്ട്. അതേസമയം മറ്റ് ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് മലക്ക് എന്റെ അടുക്കൽ വരുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ വേഷത്തിലാണ്. അതൊന്നും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മനുഷ്യ വേഷത്തിൽ വരുമ്പോൾ മലക്കാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയാനും കഴിയുകയില്ല. അതേസമയം മലക്കിന്റെ വേഷത്തിൽ മലക്ക് വന്നാൽ അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാനും മലക്കാണെന്ന് അറിയുവാനും സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി അമ്പിയാക്കന്മാരുടെ പ്രത്യേകതയാണ്. മലക്കുകളുമായി സംഭാഷണം ചെയ്യുക, മലക്കുകളുമായി സംസാരിക്കുക എന്നതും അവരെ കാണുക എന്നതും അത് വഹി കൊണ്ടുവരുന്ന അവസ്ഥയിൽ. അല്ലാത്ത സമയത്ത് മഹാൻ മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ നബിയല്ല, പക്ഷേ വലിയത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീബിയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അതുപോലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആരല്ല, പ്രവാചകനല്ല, നബിയല്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ സ്വർഗത്തിലെ ഭക്ഷണവുമായി കൊണ്ട് മലക്കുകൾ വന്നിട്ടുണ്ട്. സ്വഹീൽ ബുഖാരിയിൽ കാണാം, സൂറത്ത് മറിയമിൽ കാണാം ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അപ്പൊ മലക്കിനെ കാണാനും മലക്കിന്റെ ശബ്ദം കേൾക്കുവാനും മലക്കുമായി സംഭാഷണം ചെയ്യുവാനും അമ്പിയാക്കന്മാർക്ക് കഴിയും, അവരുടെ പ്രത്യേകതയാണ്. അതേസമയം അമ്പിയാക്കന്മാരുടെ ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, അവരോട് പൂർണ്ണമായും പിൻപറ്റി ജീവിക്കുന്ന ഔലിയാക്കന്മാർ, അത് സ്ത്രീയായാലും പുരുഷനായാലും, അവർക്കും മലക്കിനെ കാണാൻ കഴിയും. അതിന് രണ്ട് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മറിയം റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന കാര്യം സൂറത്ത് മറിയമിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹയുടെ സ്വർഗത്തിലെ ഭക്ഷണവുമായി കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നതായ കാര്യങ്ങൾ, അതുപോലെ ഇമാം സ്വഹീൽ ബുഖാരിയിൽ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാം. അപ്പോൾ മലക്കുകൾ സാധാരണ നിലയിൽ അമ്പിയാക്കന്മാരുടെ അടുക്കൽ മലക്കി വരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നുകൊണ്ട് ഹിറാ ഗുഹയിൽ നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഓ നബിയേ, അങ്ങ് ഓതണം, പാരായണം ചെയ്യണം, അങ്ങ് ഓതുക എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നോ മറ്റോ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി പഠിച്ചവനല്ല, ഓത്ത് പഠിച്ചവനല്ല, ഞാൻ പഠിച്ചവനല്ല, അതുകൊണ്ട് എനിക്ക് ഓതാൻ അറിയുകയില്ല എന്നല്ല, മാ അന ബിഖാരിഇൻ, ഞാൻ ഓത്തുകാരൻ അല്ല, ഓതുന്നവൻ അല്ല. കാരണം എന്താ, ഈ 40 വയസ്സ് വരെയും ഒരാളുടെ അടുക്കൽ പോയിട്ടും ഒരക്ഷരം പഠിച്ചിട്ടില്ല. കാരണം എന്താ, അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ അത് ഉസ്താദായി മാറും. എന്തായാലും ഉസ്താദിന് ശിഷ്യനേക്കാൾ ഒരു സ്ഥാനമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ സ്ഥാനം ഉള്ള ആരും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ നേരത്തെ കൂട്ടിയുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മിഗി എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനയും അറിയാത്തവരാണ് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾ പറയാറുണ്ട്. വാസ്തവം അങ്ങനെയല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനയും അറിയാത്തവരല്ല. അതേസമയം മനുഷ്യനായ ഒരു ഉസ്താദിൽ നിന്ന് പോയി പഠിച്ചിട്ടില്ല. അതാണ് ഉമ്മിയിന്റെ അർത്ഥവും. അപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു ഓത്തുകാരനല്ല. അപ്പോൾ വന്ന ആൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഒന്ന് അങ്ങോട്ട് അണച്ചുകൂട്ടിയതിന് ശേഷം ഒഴിവാക്കി വിട്ടുകൊണ്ട് പറഞ്ഞു, ഞാനത് വിശദീകരിക്കുന്നില്ല, നിർത്തട്ടെ. അങ്ങനെ അതാ മൂന്ന് പ്രാവശ്യം പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം അണച്ചുകൂട്ടി അങ്ങോട്ട് വിട്ടതിന് ശേഷം പറഞ്ഞു, എന്ന് അത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ അങ്ങോട്ട് ഓതുകയും ചെയ്തു. നമുക്കറിയാം, ഇഖ്റാഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നതാണ് ആദ്യമായി, അത് പറയാനാണ് ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞത്. ആദ്യമായി ഖുർആനിൽ നിന്നും അവതരിപ്പിച്ച ആയത്ത്, ആദ്യമായി ഖുർആനിൽ നിന്നും അവതരിപ്പിച്ച സൂറത്ത്, അത് സൂറത്തുൽ ഖലമാണ്. ഇഖ്റാഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നതാണ്. അതേസമയം
അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്? വത്തഖൂ യൗമൻ തുർജഅൂന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ സമക്ഷത്തിങ്കിലേക്ക് നിങ്ങൾ മുഴുവനും തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ദുന്യാവിൽ ജീവിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു ദിവസം ഉണ്ട്, ആ ദിവസം ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് സർവ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കുന്ന ഒരു സന്ദർഭം ഒരു സമയമുണ്ട് എന്ന താക്കീതാണ് അവസാനമായി ഖുർആൻ പൂർത്തീകരിക്കുന്നത്. അല്ലോമാക്കുമനത്തിലക്കും ദീനക്കും എന്ന ആയത്തോടുകൂടെ ഖുർആൻ ഇസ്ലാമിക ശരീരത്തിന്റെ പൂർണ്ണമായ രൂപങ്ങൾ സമർപ്പിച്ച് ഖുർആൻ ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന സന്ദേശം നൽകി അവസാനത്തെ ആയത്ത് എന്നാണ്. ഇത് അവതരണ ശൈലിയാണ്. അവതരിച്ചത് ആദ്യം എന്ന ആയത്തും അവസാനം വത്തപ്പൂയോമന്തുർജഹുവിന് ഫീഹിലല്ലാ എന്ന ആയത്തുമാണ്. എന്നാൽ ഖുർആനിന്റെ തർത്തീബ് എന്ന് വെച്ചാൽ തിലാവത്തിന്റെ തർത്തീബ്, ഓതുന്നതിന്റെ തർത്തീബ്, നമ്മളെ പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ ഹാഫിദ് ഉണ്ടല്ലോ, ഒന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ ഓതി, അതിനുശേഷം ഇതാ അലി ഇംറാൻ ഓതും, അങ്ങനെ തർത്തീബായി കുല്ലഹുദബ്ബിന്നാസ് വരെ അങ്ങോട്ട് ഓതും. ഇത് ഖിറാഅത്തിന്റെ തർത്തീബാണ്. ഹാക്കദാ ഫിൽ ലൗഹിൽ മഹ്ഫൂൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഇപ്രകാരമാണ് ലൗഹിൽ മഹ്ഫൂദിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്, അത് തന്നെയാണ് നമ്മുടെ മുസ്ഹഫിലും ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് എന്ന് വെച്ചാൽ ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ തുടക്കം. കിതാബിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത്, തിലാവത്ത്, ഓതുന്നതിന്റെ ശൈലിയിൽ അതിന്റെ കോർവിയിൽ ഒന്നാമത്തെ സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബ് മിൻ കുല്ലി ശിഫാഉം മിൻ കുല്ലി ദാഅ്, സർവ രോഗങ്ങൾക്കും ഫാത്തിഹയിൽ ശമനമുണ്ട്. അതാണ് അതിനെയാണ് ഇമാം റാസി റഹിമഹുള്ള വിശദീകരിച്ചത് അന്നൽ ഖുർആന ശിഫാഉം മിനൽ അംറാദിർ റൂഹാനിയ വകദാലിക അയ്ദൻ ശിഫാഉം മിനൽ അംറാദിൽ ജിസ്മാനിയ, ആത്മീയ രോഗങ്ങൾക്ക് ഖുർആൻ ശമനമാണ്, അതുപോലെ ശാരീരികമായ രോഗങ്ങൾക്കും ഖുർആൻ ശമനമാണ്. ആ സൂറത്ത് ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏത് വിഷയത്തിൽ? മുസ്ഹഫിൽ ഉള്ള തർത്തീബ്, ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള തർത്തീബ്. നമ്മൾ ഖത്ത് ഓതുമ്പോൾ അത് തർത്തീബായി ഓതുന്നത് മുസ്ഹഫിൽ കാണുന്ന നിലയിലാണ്. അപ്പൊ ആ ശൈലിയിലാണ് ഇവിടെ ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ തുടക്കം എന്ന് പറഞ്ഞത്. അതേസമയം അവതരണം പരിഗണിക്കുമ്പോൾ ആദ്യം ഇഖ്റാഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നതാണ്, അവസാനമാണെങ്കിലോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നാണ്. അപ്പൊ ഇതിന്റെ ശൈലിയിൽ തന്നെ രണ്ട് നിലയിൽ രണ്ട് മാർഗങ്ങൾ ഉണ്ട്, അത് രണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാഅല്ലാഹ്. ഫാത്തിഹ സൂറത്തിന്റെ വളരെ പ്രധാനമായ 14 പേരുകൾ ബൈലാവി ഇമാം പറഞ്ഞത് മുഴുവൻ പറയുന്നില്ല, 2-3 പേരുകൾ കൂടെ പറഞ്ഞതിന് ശേഷം ഇൻഷാഅല്ലാഹ് നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്രദമായ അമലായി നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഖൈറായ കാര്യം, നമ്മളൊരു ഖൈറായ കാര്യത്തിന് മേലിൽ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ പ്രവർത്തിക്കുന്നവന്റെ പ്രതിഫലം പോലെയുള്ള ഒരു പ്രതിഫലം ഈ പറഞ്ഞു കൊടുക്കുന്നവർക്കും ലഭിക്കുന്നതാണ്. നമ്മൾ കാരണമായി മൻസന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഇസ്ലാമിൽ ഒരു നല്ല ചര്യ, ഒരു നല്ല കാര്യം ഒരാൾ തുടങ്ങി വെച്ചാൽ അതിന് ഫലഹു അജ്റുഹ വഅജ്റുമൻ അമില ബിഹ, അവനതിന്റെ പ്രതിഫലമുണ്ട്. അത് കണ്ട് ആരെല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു അതിൻ്റെ എല്ലാം പ്രതിഫലമുണ്ട് പോലെയുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാഅല്ലാഹ് നമ്മൾ റമദാൻ 25 വരെ ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനം ഇവിടെ നടത്തപ്പെടുമ്പോൾ, അത് ഇവിടെ പറയപ്പെടുമ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ ഞാൻ കാരണമായി. ഖുർആൻ കേൾക്കാൻ ഖുർആൻ ഏകദേശം 1 മണിക്കൂറോളം അല്ലെങ്കിൽ 1 മുക്കാൽ മണിക്കൂറോളം
അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിച്ച് ഇഴ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വ അല്ലമ എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച നിങ്ങളിൽ ഏറ്റവും ഉത്തമ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന ആ ഉത്തമ പ്രവർത്തനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി നമ്മൾ കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ നമ്മളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അവർക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം ഇതിന് കാരണമാകുന്നവർക്കും അള്ളാഹു നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിലേക്ക് റമദാൻ 25 വരെ നടക്കുന്ന ഈ ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാന ക്ലാസ്സിലേക്ക് പരമാവധി മറ്റുള്ളവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും റമദാൻ ഷരീഫും നാളെ മഹ്ഷറിൽ അല്ലാഹുവിന്റെ മുൻപിൽ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബാല്യസന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, ദീനിന്റെ ഖാദിമീങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന അതുപോലെ ഞങ്ങളെ സഹായിക്കുന്ന, ദീനിനെ സഹായിക്കുന്ന, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സർവരെയും ഞങ്ങളുടെയും അവരുടെയും ദോഷങ്ങൾ നീ തുറക്കണേ അല്ലാ. റമദാന്റെ വർക്കത്തുകൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ദോഷങ്ങളെ നീ പുറക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങൾ മേൽപ്പറഞ്ഞവരിൽ നിന്ന് ഹയാത്തുള്ളവരുടെയും ശാരീരികവും ആത്മീയവുമായ സർവ്വ രോഗങ്ങൾക്കും നീ ഷിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസുള്ള പ്രവർത്തനമായി നീ കബൂൾ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് നീ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാട് നല്ല സന്തോഷമായ നിലയിൽ ജീവിക്കാനുള്ളൊരവസ്ഥ നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇഖ്ലാസ് കുറഞ്ഞതാണ് എങ്കിലും നീ ഖബൂൾ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണേ അല്ലാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി. അസ്സലാമു അലൈക്കും.